നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജീവൻ മരണ പോരാട്ടങ്ങൾ, മറ്റൊരു ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ നിലം തൊടാതെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യക്ക് മുകളിലായി ദക്ഷിണാഫ്രിക്ക. നാല് ടീമുകൾക്കിനി നിർണായകം. സെമി സാധ്യത ഇങ്ങനെ വൻ മാർജിനിൽ വിജയം തുടർന്നതോടെ ഒരു കളിയിൽ തോറ്റെങ്കിലും ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെക്കാൾ മുകളിലായി. ഇന്നലെ നടന്ന ആവേശകരമായ മത്സരത്തിൽ ന്യൂസിലാൻഡിനെ നിലം തൊടാതെ തോൽപ്പിച്ചതോടെ ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഗംഭീര വിജയത്തോടെ ഇന്ത്യയെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ ആഫ്രിക്കൻ ശക്തികൾ ഇരിപ്പുറപ്പിച്ചു. ഏഴ് കളികളിൽ നിന്ന് 12 പോയിന്റുമായാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിലെത്തിയത്. ആറ് കളികളിൽ നിന്ന് ഇന്ത്യക്ക് 12 പോയിന്റ് ഉണ്ടെങ്കിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് റൺ റേറ്റ് തുണയാകുകയായിരുന്നു. ഇതോടെ ദക്ഷിണാഫ്രിക്ക സെമി ടിക്കറ്റ് ഉറപ്പിച്ച മട്ടാണ്. ആറ് കളിയിൽ ആറും ജയിച്ച ഇന്ത്യയും സെമി കടമ്പ ഏറെക്കുറെ കടന്നു എന്ന് പറയാം. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരാജയത്തോടെ ന്യൂസിലാൻഡിന്റെ സെമി സാധ്യത തുലാസിലാണ്. ഒപ്പം മൂന്ന് ടീമുകളും സെമി ടിക്കറ്റിനായുള്ള പോരാട്ടത്തിലാണ്. ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളാണ് സെമി ബർത്തിനായുള്ള പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനൊപ്പമുള്ളത്. ഏഴ് കളിയിൽ നിന്ന് 8 പോയിന്റ് മാത്രമാണ് ന്യൂസിലാൻഡിന്റെ സമ്പാദ്യം. ആറ് കളികളിൽ നിന്ന് 8 പോയിന്റുള്ള ഓസ്ട്രേലിയ, ഏഴ് കളികളിൽ നിന്ന് 6 പോയിന്റുള്ള പാകിസ്ഥാൻ, ആറ് കളികളിൽ നിന്ന് 6 പോയിന്റുള്ള അഫ്ഗാൻ എന്നിവരാണ് ആർക്ക് വേണമെങ്കിലും സെമിയിലേക്ക് കുതിച്ചെത്താം. അതേസമയം ലോകകപ്പിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനെതിരെ ദക്ഷിണാഫ്രിക്ക വമ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. ന്യൂസിലാൻഡിനെ 191 റൺസിനാണ് ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തിയത്. 358 റൺസ് വിജയ ലക്ഷ്യം തേടിയിറങ്ങിയ കിവികളുടെ പോരാട്ടം 167 റൺസിൽ അവസാനിച്ചു. സെഞ്ചുറി നേടിയ കിൻഡൻ ഡി കോക്കും വാൻഡർ ദസനും, നാല് വിക്കറ്റ് നേടിയ കേശവ് മഹാരാജും, മൂന്ന് വിക്കറ്റ് നേടിയ മാർക്കോ ജാൻസണുമാണ് ആഫ്രിക്കൻ ശക്തികളുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത്. ന്യൂസിലാൻഡിനെതിരായ വിജയത്തിന് പിന്നാലെ ഏകദിന ലോകകപ്പ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്ക. ഏഴ് മത്സരങ്ങൾ പൂർത്തിയാക്കി അവർക്ക് 12 പോയിന്റാണ് ഉള്ളത്. കളിച്ച ആറ് മത്സരങ്ങളിലും ജയിച്ചു തോറ്റത് ഇത്തിരി കുഞ്ഞന്മാരായ നെതർലാൻഡ്സിനോട്. ഇന്നലെ ന്യൂസിലാൻഡിനെതിരെ 190 റൺസിന്റെ കൂറ്റൻ ജയമാണ് ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയത്. ഇതോടെ നെറ്റ് റൺ റേറ്റ് ഉയർത്താനും അവർക്ക് സാധിച്ചു. +2.290 നെറ്റ് റൺ റേറ്റ് ആണ് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ളത്. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം സ്ഥാനത്തിന് അധികം ആയുസ് കാണുമെന്ന് തോന്നുന്നില്ല. ഇന്ന് ശ്രീലങ്കയ്ക്കെതിരെ മുംബൈ വാഗ്ഡയിൽ ഇന്ത്യ ജയിച്ചാൽ ദക്ഷിണാഫ്രിക്ക വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വരും. ലോകകപ്പിൽ ഇന്ത്യ അപരാജിത കുതിപ്പ് തുടരുകയാണ്. ആറ് മത്സരങ്ങളിലും ടീം തോൽവി അറിഞ്ഞില്ല. ഇന്ന് താരതമ്യേന ദുർബലമായ ശ്രീലങ്കയെ അനായാസം തോൽപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് രോഹിത്തും സംഘവും. ഇന്ന് തോറ്റാൽ ലങ്കയുടെ സാധ്യതകൾ ഏറെക്കുറെ അവസാനിക്കും. ആറ് മത്സരങ്ങളിൽ 4 പോയിന്റ് മാത്രമുള്ള അവർ ഏഴാമതാണ്. പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയയാണ് മൂന്നാം സ്ഥാനത്ത്. ആറ് മത്സരങ്ങളിൽ പൂർത്തിയാക്കി അവർക്ക് 8 പോയിന്റാണുള്ളത്. ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ ഓസീസ് പരാജയപ്പെടുകയുണ്ടായി. എന്നാൽ തിരിച്ചടിച്ച ഓസീസ് ആദ്യ നാലിലെത്തുകയായിരുന്നു. ശനിയാഴ്ച ഇംഗ്ലണ്ടിനെതിരെയാണ് ഓസീസിന്റെ അടുത്ത മത്സരം. അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ തോൽവിയോട് ന്യൂസിലാൻഡിന്റെ സെമി പ്രതീക്ഷകൾക്ക് നേരിയ മങ്ങലേറ്റു. നാലാം സ്ഥാനത്തേക്ക് ഇറങ്ങിയ കിവീസിനെ നിലവിൽ 8 പോയിന്റാണുള്ളത്. ഇന്ത്യ, ഓസ്ട്രേലിയ എന്നിവരോട് ന്യൂസിലാൻഡ് പരാജയപ്പെട്ടിരുന്നു. അവരുടെ തുടർച്ചയായ മൂന്നാം പരാജയമാണിത്. ഇനി പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവർക്കെതിരെയാണ് ന്യൂസിലാൻഡിന്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ. ശനിയാഴ്ച ചിന്നസ്വാമിയിൽ നടക്കുന്ന പാക് കിവീസ് പോരാട്ടം വ്യക്തമായ ചിത്രം നൽകും. കിവീസ് ദക്ഷിണാഫ്രിക്കയോട് തോറ്റതോടെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകൾക്ക് സെമി സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്.